നമസ്കാരം. മീഡിയ വൺ ചാനലിന് സംരക്ഷണ വിലക്ക് ഏർപ്പെടുത്തിയതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. ചാനലിനെ വിലക്കിയത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിലക്കിന് രാജ്യസുരക്ഷയാണ് കാരണമെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ അതെന്താണെന്ന് പറയുന്നില്ല. ആ നടപടി ശരിയല്ല. ഒരു മാധ്യമത്തിന് അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും വേണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മീഡിയ വൺ സംരക്ഷണ വിലക്കിനെതിരെ മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കും രംഗത്തു വന്നിരുന്നു. തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: മീഡിയ വണ്ണിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കവും അതിന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ലഭിച്ച സാധൂകരണവും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഭീഷണിയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും അത് പൗരന് നൽകുന്ന അവകാശങ്ങളുമാണ് കോടതിയെ നയിക്കേണ്ടത്. ഭരണഘടനയും നിയമങ്ങളും ഒന്നുമല്ല വിധി എഴുതിയ ജഡ്ജിയുടെ നീതിബോധത്തെ നയിക്കുന്നത്. ഋഗ്വേദ കാലത്തിനു മുമ്പുള്ള അത്ര സംഹിതയാണത്രേ. നന്മയെ സംരക്ഷിക്കാൻ ദുഷ്നിഗ്രഹം നടത്തണമെന്നും നീതിപൂർണമായ നടപടികളിലൂടെ രാജ്യഭണ്ഡാരം നിറയ്ക്കണമെന്നതും എല്ലാവരും നിഷ്പക്ഷത പുലർത്തണമെന്നതും അങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കണമെന്നതുമൊക്കെ വിധി പ്രസ്താവത്തിൽ കാണുന്നുണ്ട്. ആദരണീയനായ ന്യായാധിപൻ സത്യസന്ധമായാണ് അതിസഹൃദയമായ സംഹൃതിയെ പിന്തുടരുന്നതെങ്കിൽ നിഗ്രഹിക്കപ്പെടേണ്ട തിന്മ കേന്ദ്ര സർക്കാരും അവരുടെ നടപടികളുമാണ്. ഒളിച്ചും പാത്തും നീതി നിർവഹണം നടത്തണമെന്നത് അത്ര സംഹിത ആഹ്വാനം ചെയ്യുന്നില്ല. ചാനലിനെ വിലക്കാനുള്ള കാരണങ്ങൾ അവരുടെ മാനേജ്മെന്റിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മറച്ചുവെക്കുകയാണ്. അതെന്തിനാണ് രഹസ്യമായി സൂക്ഷിക്കുന്നത്? ഗുരുതര സ്വഭാവമുള്ള കണ്ടെത്തലുകൾ ഉണ്ടത്രേ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ. സീൽഡ് കവറിൽ വെച്ച് നൽകുന്ന രഹസ്യം ജഡ്ജി ബോധ്യപ്പെടുന്നത് ഭരണഘടന നൽകുന്ന മൗലിക പൗരാവകാശം നിഷേധിക്കുവാൻ അവസരമാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നിരന്തരം പൗരാവകാശ ദ്വസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ മീഡിയ വണ്ണിന്റെ ഉടമസ്ഥരായ ജമാഅത്തെ ഇസ്ലാമി ഒരു നിരോധിത സംഘടനയല്ലെന്നതുകൂടി കണക്കിലെടുക്കണം. അഭിഭാഷക പരിഷത്തിന്റെ നേതാവ് ന്യായാധിപനാകരുത് എന്നൊന്നും ആർക്കും നിലപാടില്ല. പൂർവാശ്രമത്തിൽ അത്തരം അനുഭവമൊക്കെ ഉണ്ടാകാം. അതൊന്നും ന്യായാധിപനാകാനുള്ള അയോഗ്യതയല്ല. എന്നാൽ പൂർവാശ്രമത്തിലെ നിലപാടുകൾ വിധിയെഴുത്തിൽ പ്രതിഫലിക്കുന്നത് ഭൂഷണമല്ല. ഭൂതകാല രാഷ്ട്രീയ ബന്ധം ഇനിയും ഒഴിയാബാധയായി തുടരുന്നുണ്ടെങ്കിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ജനാധിപത്യ മര്യാദ ന്യായാധിപർ കാണിക്കണം. മീഡിയ വണ്ണിനെതിരായി ഉണ്ടായ ഈ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ഉപാധികളില്ലാതെ പ്രതിഷേധിക്കാൻ നമുക്കാവണം. ഇത്തരം അടിച്ചമർത്തലുകൾക്ക് നാളെ ആരും ഇരയായേക്കാം. ആ മുന്നറിയിപ്പുമായി തന്നെ മീഡിയ വൺ വിലക്കിനെ നാം കാണണമെന്നും ഡോക്ടർ തോമസ് ഐസക് പറയുകയുണ്ടായി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC.